ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള ശ്രേയസ് അയ്യരുടെ നീക്കം പാളുന്ന അവസ്ഥയാണ് ആരാധകർ കാണുന്നത്. 0-ന് പുറത്തായ ദുലീപ് ട്രോഫിയിലെ കഴിഞ്ഞ മത്സരത്തിൽ സൺഗ്ലാസ് ധരിച്ചായിരുന്നു ശ്രേയസ് അയ്യർ ബാറ്റിംഗിനെത്തിയത്. ബാറ്റിംഗിനിടെ ആരും തന്നെ സൺഗ്ലാസ് ധരിക്കുന്ന പതിവില്ല, പ്രത്യേകിച്ചും ഹെൽമറ്റ് ഉപയോഗിക്കുമ്പോൾ. ഇതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും നിറഞ്ഞു. ശ്രേയസ് ചിന്തിക്കുന്നത് താൻ വിരാട് കോഹ്ലി ആണെന്നാണെന്നും ഈ അഹങ്കാരമാണ് താരത്തെ പിന്നോട്ടടിക്കുന്നതെന്നും മുൻ പാക് താരമായ ബാസിദ് അലി 2 ദിവസം മുമ്പ് വിമർശിച്ചിരുന്നു. ഈ പ്രതികരണത്തോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ക്രിക്കറ്റ് പ്രേമികൾ രംഗത്തെത്തിയിരുന്നു. ദേശീയ ടീമിൽ നിന്ന് മാറി നിന്നതിനാൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന നിർദ്ദേശം അവഗണിച്ചതോടെ BCCI കരാറിൽ നിന്നും പുറത്തായ ശ്രേയസ് അയ്യർ ഗൗതം ഗംഭീർ കോച്ചായതോടെ ദുലീപ് ട്രോഫി കളിച്ചെങ്കിലും ഫ്ലോപ്പ് ആവുകയായിരുന്നു. നിലവിലെ ഫോം കണക്കിലെടുത്ത് ശ്രേയസ് അയ്യർക്ക് ടെസ്റ്റ് ടീമിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് BCCI ഉദ്യോഗസ്ഥരിൽ ഒരാൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ശ്രേയസിന്റെ ഷോർട്ട് സെലക്ഷൻ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശ്രേയസ് അയ്യർക്ക് മുമ്പിൽ തൽക്കാലം BCCI വാതിലുകൾ അടച്ചുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അടുത്ത 4 മാസത്തിനിടെ ബംഗ്ലാദേശ്, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായി ആകെ 10 ടെസ്റ്റുകളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ശ്രേയസിനെ പരിഗണിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ശ്രേയസിന്റെ സ്ഥാനത്ത് കളിക്കുന്ന റിയാൻ പരാഗ് ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഉജ്ജ്വല ഫോമിലാണെന്നതും ശ്രേയസിന്റെ കരിയറിന് വലിയ ഭീഷണിയാണ്. ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ DA നയിച്ചത് ശ്രേയസ് ആയിരുന്നു. കളിച്ച 2 മത്സരങ്ങളിലും ടീം തോറ്റു. ശ്രേയസിന്റെ വ്യക്തിഗത പ്രകടനവും നിരാശപ്പെടുത്തുന്നതായിരുന്നു. 4 ഇന്നിംഗ്സുകളായി ആകെ നേടിയത് 104 റൺസാണ്. ആദ്യ മത്സരത്തിൽ 9, 54 എന്നിങ്ങനെ റൺസുകൾക്ക് പുറത്തായ അദ്ദേഹം 2 മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ 7 പന്ത് നേരിട്ട് ഡെക്കായി മടങ്ങി. 2 ഇന്നിംഗ്സിൽ 41 റൺസ് എടുത്തു. കിട്ടിയ അവസരം ശ്രേയസിന് ഉപയോഗപ്പെടുത്താനായില്ലെന്ന് പറഞ്ഞ BCCI ഉദ്യോഗസ്ഥൻ ആർക്ക് പകരമാണ് ശ്രേയസിന് ടീമിലെടുക്കുക എന്നും ചോദിച്ചിരിക്കുകയാണ്. ഷോർട്ട് ബോളുകൾ കളിക്കുമ്പോൾ ആവർത്തിക്കുന്ന പിഴവുകൾ കണക്കിലെടുത്ത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലേക്കും ശ്രേയസ് അയ്യർ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയില്ലെന്ന് മറ്റൊരു BCCI പ്രതിനിധിയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ പിന്നീട് ഒരുപക്ഷെ ദേശീയ ടീമിൽ കയറിപ്പറ്റാൻ സാധിച്ചേക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. 1 ഒക്ടോബർ ലക്നൌവിൽ ആരംഭിക്കുന്ന ഇറാനി കപ്പിൽ ശ്രേയസ് അയ്യർ മുംബൈ ടീമിൽ കളിച്ചേക്കും. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പര 6 ഒക്ടോബർ ആരംഭിക്കുകയാണ്. ഈ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാലും അദ്ദേഹം ഇറാനി ട്രോഫിയിലുണ്ടാകും. ഇതിലും തിളങ്ങിയില്ലെങ്കിൽ കഴിവ് തെളിയിക്കാൻ രഞ്ജി ട്രോഫി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിൽ ശ്രേയസ് അയ്യർ നന്നായി ബാറ്റ് ചെയ്തിരുന്നുവെന്നും ശ്രേയസിനെ പരിക്ക് പിടികൂടിയിരുന്നുവെന്ന കാര്യവും പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് മറ്റൊരു ബോർഡ് ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ കളിക്കുള്ള ഇന്ത്യൻ ടീമിനെ സെലക്ടർമാർ പ്രഖ്യാപിച്ചപ്പോൾ ശ്രേയസിന്റെ പേരില്ലാതിരുന്നതും ചർച്ചയായിരുന്നു. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്പിൻ ഹിറ്റർമാരിൽ ഒരാളെന്ന് വിശേഷിക്കപ്പെടുന്ന കളിക്കാരനാണ് ശ്രേയസ് അയ്യർ. എന്നാൽ ബുച്ചി ബാബു ട്രോഫിയിൽ തമിഴ്നാടിനെതിരെ സായ് കിഷോറിന്റെ സ്പിന്നിന് മുന്നിൽ അദ്ദേഹം വീണിരുന്നു. 3rd നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രേയസ് 3 പന്തുകൾ നേരിട്ട് വെറും 2 റൺസ് മാത്രം നേടി പുറത്താവുകയായിരുന്നു. ബുച്ചി ബാബു ട്രോഫിയിൽ മികച്ചൊരു ഇന്നിംഗ്സ് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യൻ സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രേയസിന് കഴിയുമായിരുന്നു. എന്നാൽ അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയെങ്കിലും അതിനു മുൻപ് ബോളിംഗിൽ ഒരു വ്യത്യസ്ത ആക്ഷനിലെത്തി ശ്രേയസ് അയ്യർ ഞെട്ടിച്ചിരുന്നു. വെസ്റ്റ് ഇൻഡീസ് സ്പിന്നർ സുനിൽ നരയനെ പോലെ പന്ത് പിന്നിൽ ഒളിപ്പിച്ചുകൊണ്ടെത്തിയുള്ള ബോളിംഗ് ആയിരുന്നു താരത്തിൻ്റെത്. ആകെ 1 ഓവർ മാത്രമാണ് ശ്രേയസ് എറിഞ്ഞത്. ഇതിൽ 7 റൺസ് വഴങ്ങിയെങ്കിലും വിക്കറ്റുകൾ ഒന്നും വീഴ്ത്താൻ ശ്രേയസിനായില്ല. എന്നിരുന്നാലും പുതിയ ബോളിംഗ് ആക്ഷൻ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായിരുന്നു.